ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാനൊരു ഹോം ടൂറ് പോലെയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മൾ പുറത്ത് ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അലഹമ്മദില്ല അപ്പം നമ്മൾ പുറത്ത് പോയിരുന്ന സമയത്ത് ഒരു സ്ഥലത്തുള്ള വീ നമ്മൾ താമസിച്ചിരുന്ന ആ ഒരു വീടിൻ്റെ അങ്ങനെ ഹോം ടൂർ പോലെ ഞാൻ വീഡിയോ എടുത്തു വെച്ച ആ വീടിൻ്റെ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്കൊരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ആ ടൈമിൽ ഞാൻ വേറെ ഇത് അങ്ങനെ വെച്ചതായിരുന്നു കേട്ടോ ഇത് നമ്മൾ താമസിക്കുന്ന ഒരു വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ ഡോക്ടേഴ്സ് അങ്ങനെയൊക്കെയുള്ള വർക്ക് ചെയ്യുന്നവരായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഒരു വീടിൻ്റെ വീടാണിത് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ താമസിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ താഴ്ഭാഗത്തായിട്ട് അതിൻ്റെ ഓണർ താമസിച്ചിരുന്നു താമസിക്കുന്നുണ്ട് അപ്പോൾ ഈ തിരുവനന്തപുരം പാലക്കാട് ഇങ്ങനെയൊക്കെ ഉള്ള ഏരിയയിൽ ഇവർ വീടൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത് നമ്മളെക്കു പോലെ ഒരുപാട് മോഡൽസ് ഒന്നും വീട്ടിലൊന്നും അങ്ങനെ വരത്തില്ല വീടിൻ്റെ നമ്മൾ കാര്യം നിർമ്മിക്കുന്ന അതെന്ന് തന്നെ അവർ വരുമാനം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഇവിടെ ചുറ്റിലുള്ള വീടുകളൊന്നും അങ്ങനെ ഒരുപാട് മോഡലൊന്നുമില്ല വീടുകളല്ല പ്രത്യേകിച്ച് നമ്മൾ ഇതുപോലെ കൊടൈക്കനാൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതുപോലൊരു താമസിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്ന് നിലകളായിട്ടുള്ള വീട് അതിലും ഓരോ അതിലും ഇതുപോലെ റെൻറ്റിന് കൊടുക്കുന്നതായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ താമസിക്കുന്ന ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഒരു കോളനി പോലെയാണ് അപ്പം ഒരു വീടിന് സൺസൈഡിന് തൊട്ടടുത്തായിരിക്കോട്ടെ അടുത്ത വീട് അങ്ങനെ അടുത്തടുത്തുള്ള വീടുകളായിട്ടാണ് ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ രാത്രിയിലും ലൈറ്റുകളൊന്നും ഓഫ് ചെയ്യില്ല എല്ലാം ഫുള്ളായിട്ട് കാണുന്നുണ്ട് നമുക്ക് റോഡിലൊന്നും ഇറങ്ങാനും അങ്ങനെ പേടിക്കേണ്ട ടെൻഷനൊന്നും അടിക്കേണ്ട ഒരു ആവശ്യവും വരില്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ വീടിനകത്തുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ വരുന്നത് അപ്പോൾ ഒരു എനിക്ക് ഞങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കൊണ്ടാണ് ഞാനപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തു വച്ചതായിരുന്നു നമ്മൾ ഡോർ കറന്ന് വരുന്ന സമയത്ത് തന്നെ ഒരു വലിയ ലിവിങ് പോലെയൊക്കെ ഒരു ഒരു ഹോളായിട്ടാണ് വരുന്നത് പിന്നെ അതിന് ആ ഒരു ഹാളിൽ നിന്ന് തന്നെ ഡൈനിങ് ഹോള് വരുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ഡൈനിങ് ഹാളുണ്ട് ഒരു ടേബിളും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റിയ പിന്നെ അതുപോലെ തന്നെ ചുറ്റിനുമായിട്ട് രണ്ട് റൂം അടുക്കള ഇത്രയായിട്ട് ഇങ്ങനെ സിമ്പിളായിട്ടുണ്ട് എല്ലാം ഒരു ചെറിയൊരു വീട് അപ്പം അപ്പോൾ നിങ്ങൾ തമ്മിലും കണ്ടിട്ടുണ്ടാകും സ്വന്തമായിട്ട് വരുമാനം നേടാനുള്ള എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ തമ്മിനേൽ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് അതുപോലെ തന്നെ നമുക്ക് സ്ത്രീ ആയാലും പുരുഷനായാലും സ്വന്തമായിട്ട് വരുമാനം നേടുക എന്നുള്ളത് എല്ലാവർക്കും ഒരു ആഗ്രഹ സ്വപ്നമായിട്ടുള്ള കാര്യമായിരിക്കും അപ്പം ഞാൻ ദിനലിയില് പറഞ്ഞിട്ടുള്ള പോലെ നമുക്ക് സ്വന്തമായിട്ട് വരുമാനം നേടാൻ സ്ത്രീക്കായാലും പുരുഷനായാലും എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാവരും അങ്ങനെ വർക്ക് ചെയ്യാനൊക്കെ ഉണ്ടല്ലോ അപ്പം ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടാകും നമുക്ക് ആഗ്രഹം അത്ര ഉണ്ടെങ്കിൽ നമ്മൾ വേണമെന്ന് കരുതിയാൽ നമുക്ക് അതിനുള്ള വഴി ഒരുപാട് വഴികളുണ്ട് അപ്പം നമുക്ക് പുറത്തൊന്നും പോവാതെ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് ഇതുപോലെ ചെറിയ രീതിയിലെങ്കിലും ഒരുപാടൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള കാശങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും അപ്പോൾ നമുക്ക് യൂട്യൂബിൽ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നൽ അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു ഇതാണ് യൂട്യൂബ് അപ്പോൾ നമുക്ക് കുക്കിങ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ കഴിയും അതല്ലെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ് അങ്ങനെ അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ അറിയുമെങ്കിൽ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നല്ല രീതിയിൽ തന്നെ വരുമാനം നേടാൻ കഴിയും അപ്പോൾ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് എൻ്റെ വീഡിയോസിനും മിക്കവാറും വീഡിയോസിന് അടിയിൽ ഞാൻ കമൻറ്റ് വരുന്ന സമയത്ത് റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നൊക്കെ ചോദിച്ചിട്ട് അതിൻ്റെ വീഡിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിൽ ഇതിലുള്പ്പെടുത്താതെ ഫോണിൻ്റെ ഓരോ സിസ്റ്റങ്ങളും വ്യത്യസ്തമായിരിക്കും നമ്മൾ പരമാവധി അതിനുള്ള ഒരുപാട് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിലുണ്ട് അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് തന്നെ ചെയ്യാം നോക്കുക പിന്നെ അതുപോലെ നമുക്ക് വരുമാനം കണ്ടെത്താൻ കഴിയുന്ന ഒരു മെത്തേഡ് നമുക്ക് സ്റ്റിച്ചിങ്ങൊക്കെ അറിയണമെങ്കിൽ സ്റ്റിച്ചിങ് ഒരുപാട് എന്ന് ബേസിക് ബേസിക്ക് അറിയുമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതിൽ നമുക്ക് ഒരുപാട് വരുമാനം കണ്ടെത്താനുള്ള മാർഗങ്ങളുണ്ട് പിന്നെ ഇനി അതൊന്നും അറിയില്ല അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെടികൾ പ്ലാന്റുകൾ നമ്മൾ വീട്ടിൽ തന്നെ വളർത്തി നമുക്ക് സെയിൽ ചെയ്യാം ഓൺലൈനായിട്ടോ ഇനി അതല്ലെങ്കിൽ നമുക്ക് ഷോപ്പുകളിലൊക്കെ കൊണ്ടു കൊടുത്താൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും ഇപ്പോൾ നമ്മൾ ഒരുപാട് നല്ല വെറൈറ്റി പ്ലാന്റുകൾ അങ്ങനെ സെലക്ട് ചെയ്യണമെന്നില്ല അപ്പോൾ കറ്റാർവാഴ അലോവേര ഉണ്ടല്ലോ അതിന് ഒരുപാട് ഉണ്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള അതിൻ്റെ ഗുണങ്ങളെല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ വളർത്തിയിരിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഞാൻ ഐ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ ഐക്കാർഡിലോ ഞാൻ കൊടുക്കാം അപ്പോൾ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്ന ടിപ്സാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവർ ഇതുപോലെ വളർത്തിയിട്ട് നമ്മൾ ആയുർവേദ ഷോപ്പുകളുണ്ടല്ലോ അപ്പം അവിടെ അപ്പോൾ ഈ ആയുർവേദ ഷോപ്പുകളിൽ കറ്റാർ വാഴ എടുക്കും അപ്പോൾ അതിനെ നല്ല രീതിയിൽ വളർത്തിയെടുത്തിട്ട് നമുക്ക് ഒരുപാട് തൊടിയും മണ്ണും അങ്ങനെയൊന്നും വേണമെന്നില്ല നമുക്ക് കവറിലോ ചട്ടിയിലൊക്കെ വളർത്തിയെടുത്താല് ഒരുപാടെണ്ണം വളർത്തിയെടുത്താൽ നമുക്കത് അവിടെ എടുക്കും എടുക്കും അപ്പോൾ എൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് അവൾക്കൊക്കെ റീചാർജ് ചെയ്യാനുള്ള കാശ് ആ രീതിയിൽ കിട്ടും നമ്മുടെ ഫോണിൽ അപ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് നമ്മളേതായ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൽ സന്തോഷം തന്നെയല്ലേ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ കോഴി താറാവ് അല്ലെങ്കിൽ നമുക്ക് ബേഡ്സ് ഉണ്ടല്ലോ ലോ ബേർഡ്സ് പോലെയുള്ള അങ്ങനെയൊക്കെയുള്ള കിളികൾ അതിനെയൊക്കെ വളർത്താം അതുപോലെ മുയൽ അങ്ങനെയൊക്കെയുള്ള നമുക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ് ചെയ്ത് അവയെ വളർത്തണമെങ്കിൽ ഇപ്പം മുയലിനൊക്കെ വളർത്തണമെങ്കിൽ നമ്മൾ ഈ തൊടിയിലൊക്കെയുള്ള ഒരു പുല്ല് അത് കഴിക്കുന്നത് അപ്പോൾ അത് മാത്രമേ നമ്മൾ കൊടുത്താൽ മതി പിന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പിന്നെ അതെല്ലാം കോഴി അങ്ങനെയൊക്കെ വളർത്താൻ നമ്മൾ നമുക്ക് വീട്ടിൽ എന്തായാലും ചെറിയ ഒരു ഫുഡിൻ്റെ വേസ്റ്റ് ഒക്കെ വരുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് അവൾക്ക് കൊടുക്കാൻ അവ അതിനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് കാശ് ചിലവാക്കിയിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ലല്ലോ അപ്പം നമുക്ക് ഒന്നിയും പുറത്ത് നമുക്ക് കാശ് കിട്ടില്ലെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇറച്ചി അതുപോലെ മുട്ട അങ്ങനെയൊക്കെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുമല്ലോ ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ കോഴി ഞാൻ അപ്പോൾ നമുക്ക് നല്ല നാടൻ മുട്ട കിട്ടാറുണ്ട് അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ അടുത്തുള്ള വീട്ടിലുള്ളവരൊക്കെ അതുപോലെ ഒരുപാടൊന്നും ഇല്ലെങ്കിലും ചില സമയത്ത് അവർ അങ്ങനെ കുറച്ച് കൊണ്ടുപോകാറുണ്ട് മുട്ടയൊക്കെ ആയിട്ട് പിന്നെ അതുപോലെ നമുക്ക് കോഴിയും പുതിയ കോഴികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നാടൻ കോഴികൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ട് അപ്പം അവർ വളർത്താനായിട്ടോ ഇനി അതല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് മേടിച്ച് മേടിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റൊന്നും ചെയ്യാതെ നമുക്ക് ശരീരത്തിൽ ചെയ്തെടുക്കാൻ പറ്റും പറ്റുന്ന ഒന്നാണ് ഹെയർ അസസറീസൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേരാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ സ്പെഷ്യൽ ഡേകളൊക്കെ വരുമല്ലോ അപ്പോൾ നമ്മൾ ആഗസ്റ്റ് പതിനഞ്ച് അതുപോലെ ക്രിസ്മസ് ഓണം ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്കതിനോട് യോജിക്കുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കുക അതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ സെയിൽ ചെയ്യാനായിട്ട് കഴിയും അപ്പം അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണല്ലോ അപ്പം നമ്മൾ ആദ്യം നമ്മുടെ മോ വീട്ടിലുള്ള മക്കൾക്കായിട്ടൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ഫോണിൽ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ് ചെറിയ രീതിയിൽ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന് ചിലപ്പോൾ നമുക്ക് ചെറിയ ഓർഡറുകൾ കിട്ടും പിന്നെ അങ്ങനെ നല്ല രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാം പിന്നെ അടുത്തൊന്നാണ് നമ്മൾക്ക് നല്ല രീതിയിൽ കുക്കിംഗ് ഒക്കെ ചെയ്യാൻ ചെയ്യാനാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ അതുപോലെ അച്ചാർ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഉണ്ടാക്കാനറി നമുക്ക് നല്ല രീതിയിൽ ഒരു ചെറിയ ബിസിനസ്സായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും കേട്ടോ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ ഞാനിതിൽ കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ കൊടുക്കാം നമ്മൾ ഒരു അച്ചാർ കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്യുന്ന കേട്ടോ പിന്നെ അതുപോലെ തന്നെ കേക്ക് നമുക്ക് അതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിനൊരു ഒരാൾ നമ്മൾ ഓർഡർ ഒക്കെ കൊടുക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാൻ നമുക്ക് കഴിയുമെങ്കിൽ അതുപോലെ പിന്നെ അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിൽ ചെയ്യാവുന്ന ഒന്നാണ് നമുക്ക് ഈവനിങ് സ്നാക്കുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ ഇന്ന് നല്ല ഡിമാൻഡാണ് അപ്പം അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഈ സ്നാക്കുകൾ കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് കഴിയുമെങ്കിൽ അവരോട് ചോദിക്കും നമ്മളിങ്ങനെ കൊടുന്ന് തന്നാൽ അവരെടുക്കുമോ എന്നുള്ളത് അല്ലെങ്കിൽ അവർക്ക് എന്നുള്ളത് ചോദിക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കാം അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെന്ന് കരുതിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ട ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകാല്ലേ അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ